ప్రధాన వార్తలు. രാജ്യത്തെ നടുക്കി ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ മരണം 338 ആയി. 900-ൽ അധികം പേർക്ക് പരിക്ക്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ട്രെയിനിലുണ്ടായിരുന്ന 4 മലയാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തത്തിൽ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി. അന്വേഷണം പ്രഖ്യാപിച്ചു റെയിൽവേ. സിഗ്നൽ സംവിധാനം പാളിയെന്ന് നിഗമനം. പ്രഥമ പരിഗണന രക്ഷാപ്രവർത്തനത്തിനെന്ന് റെയിൽവേ മന്ത്രി. ഒഡീഷ മുഖ്യമന്ത്രിയും അപകട സ്ഥലത്ത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 43 ട്രെയിനുകൾ റദ്ദാക്കി. 38 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. അനുശോചിച്ച പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. ഒഡീഷയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയായി. 11 ജില്ലകളിലെ പ്രസിഡന്റുമാരെ തീരുമാനിച്ചു. പട്ടികയിൽ അതൃപ്തി പ്രകടമാക്കി കെ മുരളീധരൻ. തനിക്കെതിരെ വാർത്ത ചോർത്തി നൽകിയാളെ പ്രസിഡന്റാക്കിയെന്നും വിമർശനം. കണ്ണൂർ ട്രെയിൻ തീവപ്പ് കേസ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പശ്ചിമബംഗാൾ സ്വദേശിയായ പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. ഭിക്ഷയെടുക്കാൻ കഴിയാത്തതിലെ നിരാശയാണ് തീവപ്പിലേക്ക് നയിച്ചതെന്ന് ഉത്തരമേഖലാ IG. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും പോലീസ്. FA കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക മാഞ്ചസ്റ്റർ സിറ്റിയും യുണൈറ്റഡും. മത്സരം രാത്രി 7:30. PSG യിൽ ലയണൽ മെസ്സിക്ക് ഇന്ന് അവസാന മത്സരം.